ഹൈന്ദവ പുരാണങ്ങൾ മുഴുവൻ തന്നെ അബദ്ധവിശ്വാസങ്ങളെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ വളർത്തുന്നു അതുപോലെ നമ്മുടെ ഗണപതി സങ്കല്പം തുടങ്ങിയ ദേവതാ സങ്കല്പങ്ങളൊക്കെ വെറും മിഥുകളാണ് എന്നൊക്കെ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ പറഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഓർത്ത് വളരെ ഖേദമാണ് തോന്നുന്നത് ഇത്തരം നിറികെട്ട ആൾക്കാരൊക്കെയാണല്ലോ ഭരണഘടനാപരമായി സമുന്നതമായി നമ്മളെല്ലാം ബഹുമാനിക്കേണ്ടുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നത് ഇതാലോചിക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വ്യക്തിക്ക് മറുപടി അർഹിക്കുന്നില്ല അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാം പക്ഷേ അതിന് മറുപടി അർഹിക്കുന്നില്ല മറുപടി അർഹിക്കണമെങ്കിൽ പറയുന്ന ആൾക്ക് അതിനുള്ള യോഗ്യതയും അർഹതയും വേണം ആ യോഗ്യതയും അർഹതയും ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി താൻ താനിരിക്കുന്ന പദവിയോട് നീതി പുലർത്തുന്ന ആളായിരിക്കണം യോഗ്യതയുള്ള ആളായിരിക്കണം നമ്മുടെ ഭരണഘടനയനുസരിച്ച് സമുന്നതമായ സ്ഥാനം ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ അങ്ങനത്തെ ഒരാൾ ഈ വിധത്തിൽ അങ്ങേയറ്റം നമ്മുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന അവഹേളിക്കുന്ന ഒരു ധർമ്മവ്യവസ്ഥയെ മുഴുവൻ നിന്ദിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞാൽ അയാൾ മറുപടിക്കുള്ള പരിഗണന പോലും അർഹിക്കുന്നില്ല എന്നുള്ളത് ഏതൊരു കൊച്ചു കുട്ടിക്കും മനസ്സിലാവും ഇവിടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞുവല്ലോ എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ് എല്ലാ വിശ്വാസങ്ങളും കമ്മ്യൂണിസം എന്നുള്ള വിശ്വാസം അന്ധമാണ് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ എന്ന് വ്യത്യാസമില്ല ശാസ്ത്രജ്ഞനോ സാമൂഹ്യ ചിന്തകനോ എന്ന് വ്യത്യാസമില്ല എല്ലാവരും സൂക്ഷിക്കുന്ന വിശ്വാസങ്ങൾ അന്ധങ്ങളാണ് അന്ധമല്ലാത്ത വിശ്വാസം ലോകത്തിലില്ല കാരണം പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ജ്ഞാനമായി വിജ്ഞാനമായി അതിനു മുമ്പുള്ള ഘട്ടത്തിൽ എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ് അതുകൊണ്ട് ഹൈന്ദവ പുരാണങ്ങൾ അന്ധവിശ്വാസങ്ങളെ വളർത്തുന്നു എന്ന് പറഞ്ഞാൽ ഹൈന്ദവ പുരാണങ്ങളല്ല സകല ശാസ്ത്രങ്ങളിലും അന്ധവിശ്വാസത്തിൻ്റെ ഭാഗങ്ങളും ഭാവങ്ങളും ഉണ്ട് അത് സത്യമാണ് പക്ഷേ എൻ്റെ ക്രിസ്തീയ ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ അത്തരം പരാമർശങ്ങൾ ഇയാൾ ചെയ്യാൻ ധൈര്യപ്പെടാത്തത് ചിന്തിക്കുക ദൈവം ചന്ദ്രനെ തൻ്റെ വാളുകൊണ്ട് രണ്ടായി പുളർന്ന് രണ്ടാമത് അതിനെ യോജിപ്പിച്ചു എന്നുള്ള ഇസ്ലാമിക അടിസ്ഥാന ഗ്രന്ഥത്തിലെ പ്രമാണവാക്യം എന്തുകൊണ്ട് വിമർശനത്തിന് വിധേയമാകുന്നില്ല ഇല്ലെങ്കിൽ ഒരാൾ കഴുതപ്പുറത്ത് കയറിയിട്ട് ഏഴാകാശത്തിൻ്റെ മുകളിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇസ്ലാമിക വിശ്വാസമല്ലേ അപ്പോൾ ദൈവദൂതൻ കഴുതപ്പുറത്ത് കയറിയിട്ട് എന്തോ ആവട്ടെ കഴുതിയോ കുതിരയോ എന്തോ ആവട്ടെ ഒരു ജന്തുവിൻ്റെ പുറത്ത് കയറിയിട്ട് ഏഴാകാശത്തിൻ്റെ മുകളിൽ പോയി പറഞ്ഞു വരുന്നത് എല്ലാ മതഗ്രന്ഥങ്ങളിലും അത് ഹൈന്ദവമെന്നോ ക്രിസ്തീയമെന്നോ ഇസ്ലാമികമെന്നോ വ്യത്യാസമില്ല എല്ലാത്തിലും കഥാംശങ്ങളുണ്ടാവും രൂപകാംശങ്ങളുണ്ടാവും അതിശയോക്തിയും ന്യൂനോക്തിയും ഉണ്ടാകും ആ മതഗ്രന്ഥങ്ങളിലൊക്കെ സനാതനമായി നിലനിൽക്കുന്നതും നമ്മൾ എക്കാലവും ആദരിക്കേണ്ടതുമായ മൂല്യങ്ങളും ഉണ്ടാവും ഒരു മതവ്യത്യാസം കൽപ്പിച്ചല്ല ഈ പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസം കൽപ്പിച്ചല്ല എല്ലാ മതഗ്രന്ഥങ്ങളിലും നല്ല സനാതനമായി നിലനിൽക്കുന്ന നമ്മളെല്ലാം ആദരിക്കേണ്ട ആശയങ്ങളുണ്ടാവും ഒപ്പത്തിനൊപ്പം ആ കാലഘട്ടത്തിൽ അതത് മതം ഏത് പ്രദേശത്ത് വികസിച്ചോ ഏത് കാലഘട്ടത്തിൽ വികസിച്ചോ ആ കാലഘട്ടത്തിനും ദേശത്തിനും അനുസരിച്ച വിശ്വാസങ്ങളും ഉണ്ടാവും അതിൽ പലതും അബദ്ധങ്ങളായിരിക്കും പലതും സുബദ്ധങ്ങളായിരിക്കും ഇതെല്ലാത്തിലും ഉണ്ടാവും അതിൽ ഒന്നിനെ മാത്രം ഉയർത്തി കാണിക്കുക ഒന്നിനെ മാത്രം നിന്ദിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ചിന്തിക്കേണ്ടതാണ് നമ്മെ സംബന്ധിച്ച് നമ്മൾ പ്രഥമമായി പൂജിക്കുന്ന ദേവതയാണ് ഗണപതി സർവവിഘ്നങ്ങളുടെയും വിനാശകനായി സകല ഗണങ്ങളുടെയും അധിപതിയായി സകല കർമ്മങ്ങളിലും പ്രഥമ സ്ഥാനം കൽപ്പിച്ച് സർവ പ്രാർത്ഥനകളിലും സർവക്രിയകളിലും പ്രഥമ സ്ഥാനം കല്പിച്ച് നമ്മൾ പൂജിക്കുന്ന ആദരിക്കുന്ന ദേവതയാണ് ഗണപതി ഗണപതി സങ്കല്പത്തിന്റെ ആധ്യാത്മികവും ആദ്യ ഭൗതികവും ആദ്യ ദൈവികവുമായ വല്ല അർത്ഥത്തെയും മനസ്സിലാക്കിയിട്ടാണോ ഈ വിവരം കേട്ട ആളൊക്കെ ഇത്ര അഭിപ്രായം പറയുന്നത് ഒന്നും ചിന്തിക്കുക അതുകൊണ്ടാണ് അർഹതയില്ല എന്ന് പറഞ്ഞത് മറുപടി അർഹിക്കുന്നില്ല നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയുക മാത്രമാണ് ചെയ്യണത് അല്ലാതെ ഇത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതേ സമയത്ത് ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഇത്തരം കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിച്ചേ മതിയാവും ഒരു ഭാഗത്ത് ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരെ സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ അങ്ങോട്ട് പോയി സ്വീകരിക്കുന്നത് നമ്മൾ കാണുക മറ്റൊരു ഭാഗത്ത് അതേ കാലയളവിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ വരെ ഇങ്ങനെ നിന്ദിക്കുന്നത് കാണുക ഈ വിരുദ്ധതകൾ നമ്മൾ കാണുമ്പോൾ എന്താണതിൽ മനസ്സിലാക്കേണ്ടത് ഇനിയും ഹിന്ദു സമൂഹം ഉണരുന്നില്ലേ ഏതായാലും ചില സംഘടനകൾ ഇതിനെതിരായിട്ട് കേസ് കൊടുത്തെന്നറിഞ്ഞു തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് നീതി ലഭിക്കട്ടെ ഇനി മേലിൽ ഇത്തരം വിവരം കെട്ടവർക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് മാത്രം അവഹേളിക്കാൻ തക്ക വിധം നാവ് പൊങ്ങാതിരിക്കട്ടെ പക്ഷേ ഒന്നോ രണ്ടോ കോടതിയിൽ കൊടുത്തിട്ട് കാര്യമില്ല ഭാരതത്തിലുടനീളം ലോകത്തിലുടനീളമുള്ള ഹിന്ദു സമൂഹത്തെയാണ് ഇയാൾ അവഹേളിച്ചിട്ടുള്ളത് അതുകൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കേസ് കൊടുക്കേണ്ടതുണ്ട് പക്ഷെ അങ്ങനെ കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം നമ്മുടെ സർ നമ്മുടെ സമൂഹത്തിൻ്റെ പണം തന്നെയായിരിക്കില്ലേ ആ കേസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുക നമ്മുടെ സമൂഹത്തിൻ്റെ പണം തന്നെയാണ് നഷ്ടമാവുക അതുകൊണ്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കേസ് കൊടുക്കുന്നതും വാസ്തവത്തിൽ ദീർഘദൃഷ്ടിയിൽ ഗുണം ചെയ്യില്ല കാരണം സ്പീക്കർ പദവിയിലിരിക്കുന്ന ആളാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് ശരിക്കും ി നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നിന്ദിക്കാൻ നാവ് പൊങ്ങാതിരിക്കണം അതിനുള്ളതായ ജാഗ്രത നമ്മുടെ സമാജത്തിനുണ്ടാവുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത് ഏതായാലും ലജ്ജിച്ച് തല താഴ്ത്തണം നമ്മൾ ഒരു കമ്മ്യൂണിസം എന്നുള്ള ആശയത്തെ അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ചോദ്യം പക്ഷേ തങ്ങളുടെ വിശ ആശയത്തിനും ആദർശത്തിനും വേണ്ടി ജീവിതം മുഴുവൻ ത്യജിച്ച് അങ്ങേയറ്റം ത്യാഗധനന്മാരായി ജീവിച്ച ഒരുപാട് നേതാക്കന്മാർ സ്ഥാപിച്ചൊരു പ്രസ്ഥാനമാണത് അവരുടെ വിശ്വാസത്തെ അവരുടെ ആശയത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒളിവിൽ കഴിഞ്ഞും കഷ്ടപ്പാട് സഹിച്ചും പീഡനങ്ങൾ അനുഭവിച്ചും രഹസ്യമായി ക്ലാസ്സുകൾ നടത്തിയും ഒക്കെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ ഒരു ദുരവസ്ഥ ആലോചിച്ചിട്ടാണ് വാസ്തവത്തിൽ ഖേദിക്കേണ്ടി വരുന്നത് ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നിഷ്പക്ഷമതികൾ ഇതിനെ എതിർക്കുക ഇങ്ങനെ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്ന പരിപാടി നിർത്തുക എന്ന് താക്കീത് ചെയ്യുക അതിനുള്ള വിവേകം അതിൽപ്പെട്ട നേതാക്കന്മാർക്ക് ഉണ്ടാവട്ടെ ഇപ്പോഴും കുറേ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇതറിയുന്നില്ലേ അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നിലകൊള്ളുകയും ഇത്തരം അവഹേളനങ്ങൾ തുടർന്നുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ സമാജത്തിൻ്റെ കർത്തവ്യമാണ് അണോരണീയാൻ മഹത്വമഹീയാൻ എന്നുള്ള വൈദിക ദർശനത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് ഗണേശ സങ്കല്പം പ്രണവസ്വരൂപനാണവർ സർവവിഘ്ന വിനാശകനാണ് അതുപോലെ ഒന്നുകൂടി ഷംസീറിനെ പോലെയുള്ളവർ ഓർമ്മിച്ചു കൊള്ളട്ടെ സർവവിഘ്നകാരകനുമാണ് കാരകനുമാണ് അത്രമാത്രമേ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ വാസ്തവത്തിൽ മറുപടി അർഹിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളൊന്നും പ്രതികരിച്ചിട്ടില്ല ഇതുവരെ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം നമസ്കാരം